ഫിലിം സ്കോക്ക് സാക്ഷാൽ രാജമൗലിയുടെ RRR ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും ഓൾറെഡി കണ്ടു കാണും. ഈ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു പരാതിയാണ്, എന്ത് ഇതിലെ പല സീൻസും അയ്യോ ഇത് കത്തിയായി പോയെ, ഇതെന്തൊരു കത്തിയാണ്, ജൂനിയർ NTR ബൈക്ക് തടഞ്ഞു നിർത്തുന്നത്, രാംചരൺ പറക്കുന്നത്, എന്താണത്, ഇതെന്തൊരു കത്തിപ്പടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതെ മക്കളെ, നിങ്ങൾക്ക് സാക്ഷാൽ രാജമൗലി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഒരു സിനിമ എടുത്തിട്ട് പ്രേക്ഷകനെ എങ്ങനെ ഇമോഷണലി തന്റെ സിനിമയ്ക്കകത്തൂടെ സഞ്ചരിപ്പിക്കാം എന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ള ഡയറക്ടറാണ് രാജമൗലി. അദ്ദേഹത്തിന്റെ ഇന്നേ വരെയുള്ള ഫിലിമോഗ്രാഫി മുഴുവൻ എടുത്തു നോക്കിക്കോ, അതുകൊണ്ട് തന്നെയാണ് പരാജയ ചിത്രങ്ങൾ ഇല്ലാത്ത ഒരു സംവിധാനമായിട്ട് അദ്ദേഹം മാറിയിട്ടുള്ളത്. രാജമൗലി ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബാഹുബലി തന്നെ എടുക്കാം. ബാഹുബലിക്കകത്ത് പല സീൻസിനകത്ത് കൃത്യമായിട്ട് നമുക്ക് സെറ്റാന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാഹുബലി ഒന്നിനകത്ത് നമ്മുടെ കട്ടപ്പ മുട്ടത്തലയിൽ കട്ടപ്പയുടെ തലയിൽ പിന്നെ പ്രഭാസ് കാലെടുത്ത് വെക്കുന്ന സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടൊരു സെറ്റ് ഇട്ടിട്ട് ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് പോകില്ല. കാരണം നമ്മുടെ മൈൻഡ് ഇതിനകത്ത് കുടുക്കി വെച്ചേക്കോ ഈ സിനിമയ്ക്കകത്ത്. കാരണം ഇത് എവിടെ നിന്നോ വന്ന് എവിടെ നിന്നോ പറഞ്ഞ് ഇമോഷണലി, അതിലെ ഇന്റർവെൽ സീനാണ്, ഇമോഷണലി അത്രയ്ക്ക് നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് ഈ സെറ്റ് എന്നൊരു വിഷയമില്ല. അവിടെയാണ് ഞാൻ മരക്കാരുടെ കാര്യം പറഞ്ഞത്. മരക്കാർ മരിക്കുന്ന സമയത്ത് ഓ മരിച്ചല്ലോ, നന്നായി, പടം കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായിട്ടുള്ളത്. മരക്കാരനെ കുറിച്ച് വീണ്ടും പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നിട്ടുള്ളത് രാജമൗലിയുടെ സിനിമകൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ മാസാണ്. അത് വെറുതെ മാസ് കാണിക്കില്ല, ഇമോഷണലായിട്ട് സ്റ്റോറിക്കകത്ത്, പ്ലോട്ടിനകത്ത്, സ്ക്രീൻ പ്ലേക്കകത്ത് വിത്ത് അത്രയ്ക്കും ഇന്റൻസ് ആയിട്ടുള്ള ഹീരോവാണിയുടെ BGM കൂടി വരുന്ന സമയത്ത് ഏതൊരു രാജമൗലി ചിത്രം എടുത്തു കഴിഞ്ഞാലും അവിടെ നമ്മൾ അങ്ങ് ലോക്കായി പോവാണ്. ഈ ലോക്ക് ചെയ്യുന്ന പ്രേക്ഷകനെ സിനിമയുടെ ലോക്ക് ചെയ്യുന്ന മാജിക്കാണ് രാജമൗലിയുടെ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ട്രെയിലർ കാണുന്ന സമയത്ത് നിങ്ങൾ കത്തി സീനായി തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ സിനിമയുടെ വലിയ ക്യാൻവാസിനകത്ത്, ആ ഫ്ലോക്കകത്ത്, ആ ക്യാരക്ടേഴ്സിന് കൊടുത്ത ബിൽഡപ്പ് വെച്ചിട്ട്. രാജമൗലി ചിത്രങ്ങൾ ഏറ്റവും വലിയ പ്രത്യേക ക്യാരക്ടറിന്റെ ബിൽഡപ്പാ. ജൂനിയർ NTR ക്യാരക്ടറൊക്കെ നോക്കുക, അതിന് കൊടുത്തിരുന്ന ബിൽഡപ്പ് ഇപ്പൊ തന്നെ കണ്ടറിയാം. ആ കടുവയായിട്ടുള്ള സീനും ചങ്ങല വലിക്കുന്ന സീനും, അതുപോലെ തന്നെ രാംചരണിന്റെ ക്യാരക്ടറിനോട് കൊടുത്തിട്ട് ബിൽഡപ്പ്, അതായത് നമുക്ക് ഫീൽ ചെയ്യും ദേ കൻ ടു എനിതിങ്, എവറിഥിങ് ഇസ് പോസിബിൾ ഫോർ ദം എന്നുള്ള നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ കാരണം ആ ക്യാരക്ടറിനെ നമുക്ക് കൺവിൻസ് ചെയ്തിട്ടും കയ്യിലോട്ടും ഇട്ട് തരും. പിന്നെ അവർക്ക് എന്തും ചെയ്യാം. ബാഹുബലി പിന്നെ പറയുന്നില്ല, ബാഹുബലി ഒരു അമർ ചിത്ര അതുപോലെ എന്തും ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സാണ് അതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ലാസ്റ്റ് പന വളച്ച സമയത്തും നമുക്ക് മാറി നിന്ന് നോക്കുന്ന സമയത്ത് ബോറായി തോന്നിയെങ്കിലും ആളുകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം അതാ. കാരണം എങ്ങനെയെങ്കിലും ആ സ്റ്റോറിക്കകത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇമോഷണലി മാസ്സായിട്ട് സിനിമ ഇങ്ങനെ പോവുകയാണ്, മൂവ് ചെയ്ത് പോവുകയാണ്. അല്ലാതെ മരക്കാല ചെയ്ത പോലെ ഒരു ഫ്രെയിം ഇങ്ങനെ വെച്ചിട്ട് ഈ ഫ്രെയിം അടിപൊളി ഫ്രെയിം ഇവിടെ വെച്ചോ, ഇനി എല്ലാവരും ഇതിനകത്ത് കാര്യം നിന്നോ, അവിടെ ഒരു പിന്നെ ശൂലം കുത്തി വെച്ചോ, ഇവിടെ ഒരു പിന്നെ ചെടിയും അതിന് നമ്മൾ കുറച്ച് പൂവും ചുവന്ന പൂവും വെച്ചോ, ഇവിടെ പുരപ്പുറത്ത് പൊട്ടയെന്ന് വെച്ചിട്ട് അങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചല്ല. ഫ്രെയിമിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഡയറക്ടറാണ് രാജമൗലി. കാരണം നിങ്ങൾക്കറിയാം ബാഹുബലി ഒന്നിലെ നിങ്ങൾ സീൻ എടുക്കുക, ബാഹുബലി ഒന്നിനകത്ത് പ്രഭാസ് മലകയറി പോയിട്ട് അവിടെയുള്ള ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്നിൽ പോലും ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ പ്രദേശത്തിന്റെ മനോഹരത കാണിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ക്യാമറ മൂവ് ചെയ്ത് പോവാണ് കഥാപാത്രങ്ങൾക്കൊപ്പം, അപ്പം നമ്മൾ മൂവ് ചെയ്യുന്ന പോവും. അല്ലാതെ ഒരു ഫ്രെയിമോട് സെറ്റ് വെച്ചിട്ട് ഫ്രെയിം വെച്ച് സിനിമയുടെ മനോഹരത കാണിക്കുക വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകൻ അതിനനുസരിച്ച് മൂവ് ആവത്തേയില്ല. അതാണ് പിന്നെ ഇതിന് പറ്റിയിട്ടുള്ളത്, ഇത് മരക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ RRR എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള സീൻസുകൾ ആ സിനിമയുടെ ക്യാൻവാസിനകത്ത് വരുന്ന സമയത്ത് വെട്ടിച്ചില്ലായിരിക്കും ഒരു സംശയം വേണ്ട. കാരണം അത്രയും കോൺഫിഡൻസോടെ പറയാൻ കാരണം ഇത് രാജമൗലിയുടെ സിനിമയാണ്. ഈ സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെ കൂടിയാണ് സിനിമ സഞ്ചരിക്കുന്നത്. രണ്ട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് പടക്കിയാണ്, അത് പല സിനാരിയിൽ കൂടെ അവരിങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് എന്തായി കഴിഞ്ഞാലും പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് ആണല്ലോ. അപ്പം ആ പീരീഡിനകത്തുള്ള പല കാര്യങ്ങളും അതിന് കടന്നു പോകുന്നത്, അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ കീരവാണിയുടെ മ്യൂസിക്, ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് മ്യൂസിക് ഒക്കെ MR പൊട്ടു സാധനം, തിയേറ്റർ കടന്നിങ്ങനെ പൊട്ടിത്തെറിയും. കാരണം അതുപോലത്തെ സൗണ്ട് ഡിസൈനിങ്ങും കാര്യങ്ങളും ക്വാളിറ്റീസും ഒക്കെ തന്നെയായിരിക്കും. അല്ലാതെ വെറുതെ കുറേ കോടികൾ മുടക്കി വെറുതെ ഇങ്ങനെ സെറ്റ് വിട്ട് ഫ്രെയിം വെച്ചിട്ട് കാര്യമില്ല. ആളുകളെ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പണിപ്പാളും. അത് ഒരിക്കലും പറ്റാത്ത, അങ്ങനെ പണിപ്പാളാത്ത ഒരു ഡയറക്ടറായിട്ട് രാജമൗലി സോഫ നിൽക്കാൻ കാരണം അദ്ദേഹത്തിന് ഈ ഒരു ക്വാളിറ്റിയാണ്. അദ്ദേഹം ഇങ്ങനെ മൂവ് ചെയ്ത് പോവുക. അദ്ദേഹത്തിൻ്റെ സിനിമ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഒരിക്കലും ക്യാമറ ഫീൽ ചെയ്യില്ല. ക്യാമറ ഫീൽ ചെയ്യില്ല മീൻസ് ക്യാമറ ഇങ്ങനെ കഥാപാത്രങ്ങൾക്കൊപ്പം സ്റ്റോറിക്കൊപ്പം സീൻസിനൊപ്പം അങ്ങനെ സഞ്ചരിച്ചങ്ങ് പോവുക ആ സമയം. അല്ലാതെ അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ട് ഒരു ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അദ്ദേഹം ക്യാമറ ഉപയോഗിക്കുന്നത് എന്തിനാണ്, സിനിമ പ്രേക്ഷകനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടൂളായിട്ട് മാത്രമാണ്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ചിത്രം പോലെ ചിത്രരചനയ്ക്ക് ഒന്നാം സമ്മാനം അടിക്കുന്ന പോലെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പം അങ്ങനെ മ്യൂസിക് കൊണ്ട് കളിക്കാൻ, എഡിറ്റിംഗ് കൊണ്ട് കളിക്കാൻ, പിന്നെ വിഷ്വൽസ് കൊണ്ട് കളിക്കാൻ, എല്ലാം അറിയുന്ന ആക്ടേഴ്സിനെ കൊണ്ട് കൃത്യമായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ അറിയുന്ന ഒരു കിടിലൻ സംഭവമാണ് രാജമൗലി. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് എബോ ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യയാണ് രാജമൗലി. അതിപ്പോൾ ചില രാജമൗലിയോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് എന്ത് കഥയുള്ളത്, ഒരുത്തും മലകാരെന്ന്, പിന്നെ അവിടെ അതാ വന്ന് അച്ഛനും മകനും ഒക്കെ പിന്നെ മുൻജന്മത്തിൽ അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ജന്മത്തിൽ ഇങ്ങനെയായിരുന്നു, എല്ലാ സിനിമയ്ക്ക് ഇത് തന്നെയല്ലേ കഥ, മഗ്ദീരെടുത്താൽ അത് തന്നെയല്ലേ കഥ. പക്ഷെ കഥയല്ല സിനിമ, പ്രേക്ഷകനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് അവനെ ആനന്ദത്തിൽ കൊണ്ടുപോകുന്നൊരു സംഭവം മാത്രം, ഒരു മായിക ലോകമാണ് സിനിമ. അതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ വിജയിക്കും.
അല്ലാതെ സീൻ കത്തിയാണോ കത്തിയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല. ഇവിടുത്തെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ലാലേട്ടൻ മമ്മൂക്കയൊക്കെ ഏത് ഇത്രയും പ്രായമുള്ള കളവന്മാരായിട്ടുള്ള ആളുകൾ പിന്നെ വെട്ടാനും കുത്താനും ചാടാനും പറക്കാനും പോയി കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുകയില്ലേ? അല്ലെ, നമുക്ക് വിശ്വസനീയമാണോ അത്? അതല്ലേ മാമാങ്കത്തിലും ഈ പിന്നെ മരക്കാലിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇങ്ങനത്തെ നടന്മാരുണ്ടോ? ആകെയുള്ള പൃഥ്വിരാജ് ഇതുണ്ടെങ്കിൽ കൂടെ പുള്ളിയേ ഉള്ളൂ, പുള്ളി ഉറുമിയിൽ വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നായി കഴിഞ്ഞാൽ ഇതുപോലെ വെട്ടിച്ചില്ല ഐറ്റംസ് ഇവിടെ ഇല്ല. ആറാറുള്ള ജൂനിയർ ഇന്ത്യനെ പോലെ ഒരാൾ ഇവിടെ ഉണ്ടോ? രാംചന്ദ്രനെ പോലെ ഒരാളുണ്ട്? നിങ്ങളൊരു അവർക്കും ഇങ്ങനെ അഭിനയം അറിയില്ല, അവരുടെ മുഖം അങ്ങനെ. അതൊന്നുമല്ല, സിനിമയ്ക്കകത്ത് സാധാരണക്കാരന് അവർക്ക് ഫീൽ ചെയ്യണം ഇവർക്ക് എന്ത് സാധിക്കും. ഇവർ പറക്കും, മടിക്കും, തെറിപ്പിക്കും, എന്ത് വേണേ ഇവർ ചെയ്യുന്നുള്ളത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫീൽ ചെയ്യിപ്പിക്കാൻ ഡയറക്ടർ കഴിഞ്ഞാൽ ആ പടം സക്സസ്സാണ്. അങ്ങനെയാണ് ഈ 500 കോടി, 1000 കോടി, 1500 കോടി ഒക്കെ ഉണ്ടാവുകയും വേൾഡ് വൈഡ് ആയിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ സിനിമ സക്സസ് ആവുകയും. ഇപ്പോഴും നിങ്ങൾ എടുത്തു നോക്കിയോ ബാഹുബലിന്റെ ക്ലിപ്സ് ഒക്കെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ അല്ലാതെയൊക്കെ തന്നെ ഒരുപാട് ആളുകൾ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ നിങ്ങൾ ഈ വിഷ്വൽ ബ്യൂട്ടി, റിയലിസ്റ്റിക്, അത് ഇത്, പിന്നെ കൺട്രോൾഡ് ആക്ടിങ്, അതെല്ലാം വേണം, അത് വേണ്ട സിനിമകൾക്ക്. ഇതുപോലെ ബിഗ് ബജറ്റിൽ പാൻ ഇന്ത്യൻ എടുക്കുന്ന സമയത്ത് ഈ ബാഹുബലി പോലെയും KGF പോലെയൊക്കെ ചെയ്തു വെക്കേണ്ടത്. അല്ലാതെ കുറെ കുറച്ച് 100 കോടി റുപ്പീസ് മുടക്കി എന്ന് വെച്ചിട്ട് മലയാള സിനിമയെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങ് അവതരിപ്പിച്ചതാണേ, അതുകൊണ്ട് എല്ലാവരും തിയേറ്ററുകാരി കാണണേ, ആരും കുറ്റം പറയരുതേ, കുറ്റം പറയുന്നത് തെറ്റാണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരക്കാർ പോലത്തെ ഒരു സിനിമ എടുത്തിട്ട് അത് പിന്നെ വേറെ ലെവലിലെ മലയാള സിനിമയുടെ മുഖമാണെന്ന് പറഞ്ഞിട്ട് പുറമെ കാണിക്കുന്ന നാണക്കേടാണ്. രാജമൗലി ഒന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ട നാണക്കേടാണ്, അത്രേ ഉള്ളൂ. എന്തായാലും വെയിറ്റിംഗ് ഫോർ RRR.